പഠിപ്പിച്ചു കിട്ടാൻ നമ്മുടെ സ്റ്റാഫായ
നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ മക്കളുടെ പേര മക്കളെ. അപ്പൊ അങ്ങനെ ഒരു വിശാലമായിട്ടുള്ള ഒരു ഭൂമിക്കാൻ വിദ്യാർത്ഥികളുടെ ഉള്ള ഒരു ആത്മബന്ധം എനിക്ക് നേടാൻ കഴിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സമ്പത്തായിട്ട് കാണുന്നത്. അതായത് ഒരു ടീച്ചർക്ക് അതോടൊപ്പം തന്നെ എന്റെ മക്കളെ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിൽ തന്നെ പഠിപ്പിച്ച് ആ സ്കൂളിലെ പേരും പ്രശസ്തിയും വളർത്താൻ ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കാരണം ഇന്നുകാലത്ത് നമുക്ക് സാധാരണ പറയാത്തതാണ് നമ്മുടെ മക്കളെ ഇപ്പോഴത്തെ പുതിയ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ മക്കളെ അവരുടെ വിദ്യാലയത്തിൽ തന്നെ പഠിപ്പിക്കണം എന്നുള്ളതിനെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് അഭിപ്രായത്തോടെ തന്നെ എനിക്ക് പറയാൻ കഴിയും, വിദ്യാലയത്തിൽ തന്നെയാണ് ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചിരുന്നത്. അപ്പോ ആ ഒരു നിരക്ക് ഞാൻ വളരെയധികം, കാരണം എന്റെ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ എന്റെ മക്കളുടെ പ്രവർത്തനത്തിൽ സ്കൂളിന്റെ അഭിമാനം നിലനിർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റിട്ടയർമെന്റ് ജീവിതം ആരോഗ്യത്തോടെ എന്റെ കൂടെ ഉള്ള എല്ലാവർക്കും വളരെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാവരും സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ ഞാൻ ഡിഒ മാഡം ഉൾപ്പെടെ ആയാലും മറ്റെല്ലാവരായാലും സ്മാർട്ടായിട്ട് റിട്ടയർമെന്റ് പദ്ധതി ഞാൻ പറഞ്ഞു കേട്ടത് വാസ്തുവിൽ മാത്രമേ ഉള്ളൂ. സ്വസ്ഥമായിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു.